നമസ്കാരം. ആന മലയാളിയുടെ ചങ്കിടിപ്പാണ്, നാടിയിലെ മിടിപ്പാണ്. ആ അമ്മ, ആ ആന എന്ന് ചൊല്ലിപ്പടിച്ച ആന കേരളത്തിന്, ആന കണ്ണു നിറയെ കാണാൻ, ആന ചെവി നിറയെ കേൾക്കാൻ, ആന വയർ നിറയെ വിശേഷങ്ങളുമായി സൂര്യവുഡ് ആനപ്പെരുമയുടെ ഒരു പുതിയ ജാലകം ഞങ്ങളിവിടെ തുറക്കുകയാണ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വള്ളുവനാടിൻ്റെ പടിഞ്ഞാറ് വടക്ക് കുന്തിപ്പുഴയുടെ തീരത്ത് ചരിത്രപ്രസിദ്ധമായ കൊച്ചുഗ്രാമം തിരുവേഗപ്പുറ. തിരുവേഗപ്പുറയ്ക്ക് തിലകക്കുറി എന്നുപോലെ ഒരാന, എല്ലാ ലക്ഷണമൊത്ത ഒരു കൊമ്പൻ. തിരുവേഗപ്പുറ പടിഞ്ഞാറേ പാട്ടുമന ശ്രീ പത്മനാഭൻ. ഇന്നത്തെ പെരുമ പത്മനാഭൻ്റെ ആകട്ടെ. നമുക്ക് കാണാം പത്മനാഭൻ്റെ വിശേഷങ്ങളും ആരവങ്ങളും ആഘോഷങ്ങളും. ാമവും തറവാട്ടുപേരും തൻ്റെ പേരിന് മുൻപിലാക്കി വരും കാല ഉത്സവ പറമ്പുകൾ തൻ്റേതാക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ഒരു കൊമ്പനാണ് ഇവൻ. അഴകുകൊണ്ടും സൗന്ദര്യം കൊണ്ടും ഏതൊരാളുടെയും മനം മയക്കുന്ന ഒരു കരിവീര സുന്ദരൻ, നാട്ടാനച്ചന്തത്തിൻ്റെ നേർക്കാഴ്ച. അതെ, ഇവൻ തന്നെ തിരുവേഗപ്പുറ പടിഞ്ഞാറേ പാട്ടുമന ശ്രീ പത്മനാഭൻ. അഴകുകൊണ്ടും പ്രൗഢി കൊണ്ടും ഏതൊരു കൊമ്പനെയും പിന്നിലാക്കുന്ന ഗുരുവായൂർ കേശവനെ പോലെയുള്ള നിരവധി കൊമ്പന്മാർക്ക് ജന്മം നൽകിയ നിലമ്പൂർ കാട് തന്നെയാണ് പത്മനാഭൻ്റെയും ജന്മസ്ഥലം. നിലമ്പൂർ കാട്ടിൽ നിന്നും പിടികൂടിയ ഈ കൊമ്പനെ മലപ്പുറം സ്വദേശിയാണ് ആന കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്നും വ്യവസായ പ്രമുഖനായ എം എ യൂസഫ് അലി, പൂമുള്ളി തമ്പുരാൻ, പെരിയാർ, MKK, ഊട്ടോളി, നന്ദിലത്ത് തുടങ്ങി നിരവധി കൈമാറ്റത്തിന് ശേഷമാണ് ഇപ്പോൾ തിരുവേഗപ്പുറയിലെത്തുന്നത്. ഇത് ഇവന്റെ ജന്മപുണ്യം എന്നല്ലാതെ മറ്റെന്തു പറയാൻ. ആനയെ പ്രത്യക്ഷ ഗണപതിയായി കണ്ട് ആരാധിക്കുകയും അതിലുപരി സ്നേഹിക്കുകയും ചെയ്യുന്ന വെറ്റിലത്തിരുമേനി എന്നറിയപ്പെടുന്ന പടിഞ്ഞാറെ പാട്ടുമന പരമേശ്വരൻ നമ്പൂതിരിയാണ് പത്മനാഭൻ്റെ ഇപ്പോഴത്തെ ഉടമ. ആനകളോട് അമിതമായി ഒരു സ്നേഹമുള്ള നമ്പൂതിരി സ്വന്തമാക്കുന്ന അഞ്ചാമത്തെ കൊമ്പനാണ് ശ്രീ പത്മനാഭൻ. ആനപ്രേമം എന്നത് ഒരു ആവേശമായി മാറിയ തിരുമേനി 2006
ആദ്യമായി ഒരു ആനയെ സ്വന്തമാക്കുന്നത്. കൊണ്ടോട്ടിയിൽ നിന്നും ശങ്കരൻകുട്ടി എന്ന ആനയെയായിരുന്നു ആദ്യം വാങ്ങിയത്. ആ കൊമ്പന് തിരുവേഗപ്പുറ ശങ്കരൻകുട്ടി എന്ന പേര് നൽകുകയും ചെയ്തു. 2008 പ്ലാത്തോട്ടം ജോർജ് കുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന കണ്ണനെയും പിന്നീട് പാലോട് കാർത്തികേയനെയും സ്വന്തമാക്കി. ശങ്കരൻകുട്ടിയെ 3 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരാൾക്ക് കൈമാറി. തിരുവേഗപ്പുറ കണ്ണനായിരുന്ന പ്ലാത്തോട്ടം കണ്ണനെ പഴയ ഉടമയായ പ്ലാത്തോട്ടംകാർക്ക് തന്നെ തിരിച്ചു നൽകി. പിന്നീട് ഉണ്ടായിരുന്ന കാർത്തികേയനെ നമ്പൂതിരിയിൽ നിന്നും KRC മേനോൻ വാങ്ങി തിരുവമ്പാടി അർജുനൻ എന്ന പേരിൽ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടയിരുത്തുകയും ചെയ്തു. കാർത്തികേയനെ വിൽക്കുന്നതിനായി നമ്പൂതിരിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ലെങ്കിലും തിരുവമ്പാടി കണ്ണനു വേണ്ടിയല്ലേ നൽകുന്നത് എന്നതിനാൽ ഒടുവിൽ സമ്മതം മൂളുകയായിരുന്നു. അതിനുശേഷമാണ് പുത്തൂർ മഹേശ്വരൻ എന്ന കൊമ്പനെ സ്വന്തമാക്കുന്നത്. മഹേശ്വരനെ മാഞ്ഞാളിയിലേക്ക് കൈമാറ്റം ചെയ്ത ശേഷമാണ് പത്മനാഭൻ തിരുവേഗപ്പുറ പടിഞ്ഞാറേപ്പാട്ട് മനയിലേക്ക് നടയമരങ്ങൾ ഉറപ്പിച്ച് കടന്നുവരുന്നത്. തിരുമേനി, ശ്രീ പത്മനാഭനെ സ്വന്തമാക്കാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? എൻ്റെ ജാതകത്തിലെ ഗജകേസരിയോഗമുള്ള സമയപ്പോൾ അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ ഒരു ആനൻ്റെ അടുത്തേക്ക് വരും. പിന്നെ ഞാൻ ഗണപതിയുടെ ആരാധകനാണ്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ശ്രീ പത്മനാഭൻ എങ്ങനെയാണ് തിരുമേനിയുടെ കയ്യിലേക്ക് എത്തിപ്പെട്ടത്? ഒരുപാട് ആനകളുണ്ടല്ലോ. നന്ദിലത്ത് ഗോപ എൻ്റെ സ്ഥിരമായിട്ടൊരു ക്ലയൻറ്റാണ്. അപ്പം അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, തനിക്ക് കുറേ ആനകളില്ലേ, ഒന്നിനെ തന്നുകൂടെ ചോദിച്ചു. ആയിക്കോട്ടെ, തിരുമേനി എടുത്തോളൂ പറഞ്ഞു. എത്തിയിട്ട് ഇപ്പോൾ 1 വർഷം ആയല്ലോ. തിരുമേനിയുമായിട്ടുള്ള ഒരു ആത്മബന്ധം ശ്രീ പത്മനാഭൻ എങ്ങനെയാണ്? കുഴപ്പമില്ല, ഞാൻ എന്നും ഭക്ഷണം കൊടുക്കും. ഞാനായിട്ട് വളരെയധികം തോളോട് തോള് കൈയിട്ടിട്ടാണ്, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാനിത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ആനയാണ്. കഴിഞ്ഞ ചിങ്ങം 1 പത്മനാഭനെ ഈ തറവാട്ടിലേക്ക് എത്തിക്കുന്നത്. അത് വലിയ ഒരു ആഘോഷം തന്നെയാക്കി ഈ ഗ്രാമവാസികൾ മാറ്റുകയും ചെയ്തു. പത്മനാഭൻ തിരുവേഗപ്പുറയിലെത്തിയിട്ട് 1 വർഷമേ തികയുന്നുള്ളൂവെങ്കിലും ഉടമയായ പരമേശ്വരൻ നമ്പൂതിരിക്ക് മാത്രമല്ല, ഭാര്യ ഉഷ അന്തർജനത്തിനും മൂത്ത മകളും ആയുർവേദ ഡോക്ടറുമായ അശ്വതി പി നമ്പൂതിരി, ഭർത്താവ് കേരളവർമ്മ കോളേജിലെ ലെക്ചററായ ത്രിവിക്രമൻ, പ്രശസ്ത പാചക വിദഗ്ധനായ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ മകൻ യദു വിവേക്, ഭാര്യ അമൃത പി നമ്പൂതിരി തുടങ്ങി വീട്ടുകാർക്കും നാട്ടുകാർക്കുമെല്ലാം ഏറെ പ്രിയങ്കരനാണ് ഈ സഹ്യപുത്രൻ. പത്മനാഭൻ ഏവർക്കും പ്രിയപ്പെട്ടവനാണല്ലോ. പത്മനാഭനായിട്ടുള്ള ഒരു ആത്മബന്ധം എങ്ങനെയാണ്? അത് കാലത്ത് പൂജ കഴിഞ്ഞ് വന്നാൽ നമ്മൾ ഈ ആ പ്രസാദം കൊടുക്കൽ ഈ ഒരു ശീലമായിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോൾ വന്നാലും അത് ചോദിക്കുക, എൻ്റെ കൈ കഴിഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ പൂജ കഴിഞ്ഞ് വരുന്ന അത് കൊടുക്കും. അതാണ് കൂടുതൽ. അപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു ആന ഉണ്ടായിരുന്നു, അതും അങ്ങനെ തന്നെയായിരുന്നു. അത് വന്നാൽ അപ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കും, അതിന് അത് കിട്ടണം. അതാണ് അതിൻ്റെ എന്നും കൃത്യമായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. എന്നാലും കൃത്യമായിട്ട് പൂജ കഴിഞ്ഞ് വന്നാൽ അതിന് ആ പ്രസാദം കൊടുക്കുക എന്നുള്ള ഒരു ശീലമാണ്. പതിനായിരക്കണക്കിന് മഹാഗണപതി ഹോമങ്ങൾ നടത്തിയിട്ടുള്ള പരമേശ്വരൻ നമ്പൂതിരി ആനയാണ് തൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കൂടാതെ വർഷം തോറും പന്തീരായിര മഹോത്സവം നടത്തുകയും ഇതോടനുബന്ധിച്ച് യേശുദാസ്, കൈതപ്രം, വിദ്യാധരൻ, വേണുഗോപാൽ തുടങ്ങി ഒട്ടേറെ പ്രശസ്തരായ കലാകാരന്മാർ സംഗീതാർച്ചന നടത്തുകയും ചെയ്യുന്ന കിരാതമൂർത്തി ക്ഷേത്രത്തിൻ്റെ എല്ലാമെല്ലാമായ പരമേശ്വരൻ നമ്പൂതിരിയുടെ കൈകളിൽ എത്തിപ്പെട്ടത് പത്മനാഭൻ്റെ ഭാഗ്യവുമാണ്. തിരുവേഗപ്പുറ പത്മനാഭൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ആനപ്പെരുമയ്ക്ക് മാറ്റുകൂട്ടാൻ അവൻ കുളിച്ചൊരുങ്ങുകയാണ്.
എടുത്ത കൊമ്പ്, നിലമുട്ടുന്ന തുമ്പി, വീശുമ്പോൾ കണ്ണുമറയുന്ന ചെവികൾ, ഇതൊക്കെ തന്നെയാണ് ശ്രീ പത്മനാഭനെ ആനസ്നേഹികളുടെ മനസ്സിൽ നിറസാന്നിധ്യമാകുന്നത്. പൂരാവേശവും മേളക്കൊഴുപ്പുമൊക്കെ ഇഷ്ടമാണെങ്കിലും അതിലേറെ കൊമ്പന്മാരെ നെഞ്ചേറ്റിലാളിക്കുന്നവരാണ് തിരുവേഗപ്പുറക്കാർ. അതുകൊണ്ട് തന്നെയാകാം ആനകളിലെ സുന്ദരനായ ഈ ഗജകേസരിയെ ഇവർ ഇത്രമാത്രം സ്നേഹിക്കുന്നതും. 18 നഖങ്ങൾ, നിലത്തിഴയുന്ന തുമ്പിക്കൈ, എടുത്ത കൊമ്പ്, വീശിയടിച്ചാൽ കണ്ണുകൾ മറഞ്ഞുപോകുന്ന ചെവികൾ, ഉയർന്ന മസ്തകം, വലിയ വായുകുംഭം, മണിമുത്തുകൾ വാരി വിതറിയതുപോലെയുള്ള മദഗിരികൾ, കൊഴുത്തുരുണ്ട ശരീരം, ശാന്തപ്രകൃതം, ഇത്രയൊക്കെയുണ്ടെങ്കിൽ ആരാണ് ഇവൻ്റെ ആരാധകരാവാത്തത്? പ്രത്യേകിച്ച് ഒട്ടേറെ ആനകളെ കണ്ടും പരിപാലിച്ചും സ്നേഹപരിലാളനകൾ നൽകിയിട്ടുള്ള ഈ തിരുവേഗപ്പുറക്കാർ. ശ്രീ പത്മനാഭന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇവർ പറയും ഇവന്റെ ഈ ശാന്തത തന്നെയാണെന്ന്. മതപ്പാടിൽ പോലും ആർക്കും അടുത്തു ചെല്ലാം, സാധാരണ കൊണ്ടു നടക്കുന്നത് പോലെ തന്നെ കൊണ്ടു നടക്കാം എന്നതു തന്നെയാണ്. പിന്നെ ഒറ്റച്ചട്ടക്കാരനാണ് ഈ കൊമ്പൻ. 3 വർഷമായി ചാലക്കുടി സ്വദേശി അജിയാണ് ഇവന്റെ സാരഥി. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം തോട്ടിയും കോലുമെടുക്കാതെ ഇവന്റെ അടുത്തെത്തി, "പത്മനാഭ, ഇങ്ങുവാ" എന്ന് വിളിച്ചപ്പോൾ തന്നെ ഒരു നല്ല അനുസരണയുള്ള കുട്ടിയെപ്പോലെ പത്മനാഭൻ അജിയുടെ ആജ്ഞകൾ അനുസരിച്ചുവെന്നത് ഈ നാട്ടുകാർക്ക് ഇന്നും മറക്കാനാവാത്ത ഒരു നേർക്കാഴ്ചയാണ്. കുന്നംകുളം സ്വദേശി ബിനു 2-ാമനും തിരുവേഗപ്പുറക്കാരനായ സുഭാഷ് 3-ാമനുമാണ്. എത്ര വർഷമായി അജിയേട്ടൻ പത്മനാഭനോടൊപ്പം കൂടിയിട്ട്? ഒരു 3 കൊല്ലത്തിന് മേലെയായി. അപ്പോൾ അതിനു മുമ്പ് മറ്റാനകളുമായിട്ട് ജോലി ചെയ്തിരുന്നു? എത്ര വർഷത്തോളമായി ഈ ആനയുടെ രംഗത്ത്? ഒരു 15 കൊല്ലത്തിന് മേലെയായി. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പത്മനാഭനുള്ള ഒരു പ്രത്യേകത എന്താണ്? പത്മനാഭൻ വളരെ ശാന്ത സ്വഭാവമാണ്. പിന്നെ ഒരു നാടനാന എന്നുള്ള പ്രത്യേകത. പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു തരത്തിലുള്ള ആളാണോ? അതെ. അപ്പോൾ പത്മനാഭനുമായി 3 വർഷത്തിനിടയിൽ മറക്കാനാവാത്ത ഒരു അനുഭവം എന്ന് തോന്നിയിട്ടുള്ളത് എന്താണ്? ഇവിടെ തിരുവപ്പുറത്തേക്ക് ആന വരുന്നതിന് ഒരുപാട് ഒരു 2 മാസം ആനയായിട്ട് മാറി നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവിടെ നമ്മൾ പെട്ടെന്ന് അറിഞ്ഞു. അത്രയും നല്ല മറക്കാത്തൊരു അനുഭവമാണത് എൻ്റെ ജീവിതത്തിൽ. അത്ര വലിയ തീറ്റപ്രിയനൊന്നുമല്ലെങ്കിലും പനമ്പട്ടയാണ് ഇഷ്ടഭക്ഷണം. പിന്നെ ക്ഷേത്രത്തിൽ നേദിച്ച പായസവും ഹൽവയുമൊക്കെ കണ്ടാൽ ഇവന് ഇത്തിരി ആവേശം കൂടും. ഇവൻ്റെ ഈ ഇഷ്ടങ്ങളൊക്കെ അറിയാവുന്ന ഉടമയും ഈ നാട്ടുകാരുമെല്ലാം എപ്പോഴും ഇവനായി എന്തെങ്കിലും ഭക്ഷണമൊക്കെ കരുതിയിട്ട് കൂടിയാണ് ഇവനരികിലെത്താറുള്ളത്. ആനയെന്നാൽ തിരുവേഗപ്പുറയിലെ ജനങ്ങളുടെ രക്തത്തിലലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ആവേശം കൂടിയാണ്. ആനപ്രേമത്തിന് പുറമെ ഏതൊരു ആനയായാലും എവിടെയെങ്കിലും വെച്ച് ഒരു അനുസരണക്കേട് കാണിച്ചാൽ പോലും ആ കൊമ്പനെ തളയ്ക്കുന്നതിനായി ഈ ഗ്രാമവാസികൾ ഒരു എലിഫൻ്റ് സ്ക്വാഡ് തന്നെ രൂപീകരിച്ച് പ്രവർത്തിച്ചു പോരുന്നുണ്ട്. ആനക്കമ്പത്തിലും പാപ്പാന്മാരുടെ കാര്യത്തിലും പേരുകേട്ട ഇടമാണ് തിരുവേഗപ്പുറ. സ്വന്തമായി ഒരു എലിഫൻ്റ് സ്ക്വാഡ് പോലും ഈ ഗ്രാമത്തിനുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഞരമ്പിൽ ഇങ്ങനെയൊരു ആനപ്രേമം ഉടലെടുത്ത്? ഞങ്ങൾക്ക് ഞങ്ങളെ എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ആനയെ കണ്ട് വളരുന്നത്. കാരണം ഞങ്ങളൊരു എൻ്റെ ഒരു ഗുരുനാഥനും കൂടി ആയി കഴിഞ്ഞാൽ തിരുവേഗപ്പുറ ഉണ്ണികൃഷ്ണേട്ടുണ്ട്. ഇപ്പോൾ മച്ചാട് ഗോപാലനാൽക്കിക്കാണ്. അദ്ദേഹം അങ്ങാടിപ്പുറ ആന, അതേപോലെ ചെറിയൊരു ഗോപിയാന, അങ്ങനത്തെ ഒക്കെ പഴയ പഴയ കോട്ടക്കലാന, അങ്ങനത്തെ ആനകളെ കണ്ട് അവരെ പരിപാലിക്കണ കണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടം ഇതിലേക്ക് വരികയുണ്ടായത്. ഇങ്ങനെ ആർത്തലച്ച് കോരിച്ചൊരിയുന്ന മഴയിലും ശ്രീ പത്മനാഭനോടൊപ്പം നിങ്ങളുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു ആത്മബന്ധം ഉടലെടുത്തത്?
എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നല്ലൊരു നാടനാണ്, ഭംഗി കൂടുതലൊരു നാടനാണ്. നമ്മളെ നാട്ടിലേക്ക് ഞങ്ങളാണ് കൈപിടിച്ച്, ഞങ്ങൾ അതിലെല്ലാവരും ഉണ്ട്, കൈപിടിച്ച് കൊടുത്ത ഞങ്ങൾ തന്നെയാണ്. തിരുമേനിയോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ഈ ആനയെ മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൂറ്റനാട് ജയേട്ടനും ഞങ്ങളും കൂടി പോയിട്ടാണ് തിരുമേനിയുടെ ഒപ്പം പോയിട്ട് ഈ ആനയെ വാങ്ങണത്, ഗോപുതന്ത്രത്തിൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ ഇഷ്ടപ്പെട്ടു ആന. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു നാടനാണ്. അതിൽ ആദ്യം മുതലേ ഉണ്ട് തിരുമേനി. കൂടുതലും അഞ്ച് ആന വാങ്ങിയാലും മൂന്ന് ആനയും നാടനാനയാണ്. നാടനാനോട് കൂടുതലൊരു ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ ഇതിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നതാണ്. ആനക്കമ്പക്കാരായ ഒരു ജനതയുടെ നടുത്തളത്തിലേക്കാണ് താൻ വന്നിറങ്ങുന്നത് എന്ന് എങ്ങനെയോ പത്മനാഭൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാകാം കൊണ്ടുവന്ന സമയത്ത് ഒരു പറിച്ചുനടീലിൻ്റെ വേവലാതിയൊന്നും ഇവനിൽ കാണാഞ്ഞത്. നാലു പതിറ്റാണ്ടുകൾ പിന്നിട്ട തൻ്റെ ജീവിതയാത്രയിൽ നിരവധി പാപ്പാന്മാരെയും ഉടമകളെയുമെല്ലാം കണ്ടും അവരുടെ സ്നേഹപരിലാളനകൾ ഏറ്റുവാങ്ങിയും ആ സ്നേഹം അതേ അർത്ഥത്തിൽ തന്നെ തിരിച്ചു നൽകിയുമുള്ള ആ പരിചയ സമ്പന്നത കൈമുതലായുള്ള താൻ ഇത്തരത്തിൽ ആനപ്രേമം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ഒരു നാട്ടുകാരിൽ ഒരുവനാകുക എന്നത് തൻ്റെ ഈ ആനജന്മത്തിലെ ഒരു മഹാഭാഗ്യമായല്ലേ കരുതേണ്ടത് എന്ന ചിന്തയായിരിക്കും ഒരു പക്ഷേ വന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ നാട്ടുകാരുടെയും ഉടമയുടെയും മനസ്സിലെ പകരം വയ്ക്കാനില്ലാത്ത ഒരു നാട്ടാനച്ചന്തമായി. വാനിൽ മിന്നിത്തിളങ്ങുന്ന ഒരു നക്ഷത്ര ശോഭയോടെ കാലെടുത്തു വയ്ക്കുന്ന ഉത്സവ പറമ്പുകൾ തൻ്റേതാക്കി മാറ്റി ഈ നാട്ടുകാരിൽ ഒരുവനായി തല ഉയർത്തിപ്പിടിച്ച് കണ്ടു നിൽക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ കല്ലിൽ കടഞ്ഞെടുത്ത ഒരു ശില്പസൗന്ദര്യത്തോടെ വെണ്ണക്കൽ പ്രതിമ കണക്കെ ആരാധക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കൊമ്പന്മാരിൽ ഒരുവൻ കുന്നത്ത് വിളക്ക് വെച്ച പോലെ, കളരി വിളക്ക് തെളിഞ്ഞ പോലെ എന്നൊക്കെ കവികൾ പാടിയ വരികളെ അനശ്വരമാക്കുന്ന ഈ ഗജസൗകുമാര്യം ആരാധകരുടെ മനസ്സിലെ ചങ്കിടിപ്പാകുന്നതും ഇത്തരത്തിലുള്ള ഈ ആന സൗന്ദര്യം കൊണ്ട് തന്നെയാണ്. ഏതൊരു ഉത്സവ പറമ്പിലെത്തിയാലും തനിക്ക് ചുറ്റും ഒരു പറ്റം ആരാധകരെ സൃഷ്ടിക്കാൻ ഇവനായെങ്കിൽ വരുംകാല ഉത്സവാഘോഷങ്ങളിൽ ഈ കരിവീരൻ തൻ്റെ സാന്നിധ്യം കൊണ്ട് ഓരോ പൂരനഗരിയും സ്വന്തമാക്കുന്ന കാലം അതിവിദൂരമല്ല. ഏവരുടെയും മനം നിറയ്ക്കുന്ന ആ ആനക്കാഴ്ചകൾ പകർന്നേകുന്നതിനായി തിരുവേഗപ്പുറ പടിഞ്ഞാറേ പാട്ടുമന ശ്രീപത്മനാഭൻ എന്ന ഈ ഗജസൗകുമാര്യം നവ്യസരണികളിലൂടെയുള്ള തൻ്റെ യാത്ര തുടരുകയാണ്. എത്ര കണ്ടാലും എത്ര കേട്ടാലും മതിവരാത്തതാണല്ലോ ആന വിശേഷങ്ങൾ. ശ്രീപത്മനാഭൻ്റെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഇവിടെ തിരശ്ശീല വീഴുകയാണ്. സൂര്യവുഡ് ആനപ്പെരുമയിൽ പുതിയൊരു ജാലകം തുറക്കുമ്പോൾ മറ്റൊരു കൊമ്പൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ വണക്കം.